ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമുക്കറിയാത്തൊരു പ്രോബ്ലം പേപ്പറാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ തിയറി നമുക്ക് ബേസായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെമ്മിൽ, ഈ ഒരു പേപ്പറിൽ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു പേപ്പറിൽ പഠിക്കാനുള്ളത് 5 മൊഡ്യൂളായിട്ടാണ്. കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ്സൊക്കെ പ്രോപ്പറായിട്ട് കേട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മൊഡ്യൂളൊന്ന് ജസ്റ്റ് ഫെമിലിയറൈസ് ചെയ്യാം. നിങ്ങൾക്ക് 5 മൊഡ്യൂളായിട്ട് 7 ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, എങ്ങനെയാണ് അത് IFRS കൺവേർജ്ഡ് ആയിട്ടുള്ളത്, അതിൻ്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദൻ സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഓരോ ഐറ്റം എങ്ങനെ നമ്മൾ IFRS ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഐറ്റം എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഡിഫേർഡ് ടാക്സ് അസെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ഐറ്റം എങ്ങനെ നമുക്ക് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഓരോ ബേസിൽ നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് റിലേറ്റഡ് ആയിട്ടാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് കുറച്ച് കണ്ടൻറ്റ് വരുന്ന ഒരു മൊഡ്യൂളാണ്. ദൻ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അത് നിങ്ങൾക്ക് 2 ചാപ്റ്ററായിട്ടാണ് വരുന്നുണ്ടാവുക. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും വരും, ആൻഡ് അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും. ഇങ്ങനെ 2 ചാപ്റ്ററായിട്ടാണ് തേർഡ് മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇത് നമുക്ക് സെക്യൂരിറ്റീസ്, പ്രിഫറൻസ് ഷെയർസ് ആസ് വെൽ ആസ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബേസിൽ കമ്പനീസിൽ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ ഡിഫറെൻ്റ് ഐറ്റം എങ്ങനെയൊക്കെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ് പഠിക്കാൻ വരുന്നത്. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോസ്, നമുക്ക് ഡിഫറെൻറ്റ് ഹെഡിൽ ഒരുപാട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്, അത് പഠിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് മൊഡ്യൂൾ. അങ്ങനെ 5 മൊഡ്യൂളായിട്ടാണ് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രോബ്ലം ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ സ്വയം ടെക്സ്റ്റ് വാങ്ങിയതിന് ശേഷം ഒരുപാട് ചെയ്തു നോക്കണം. കാരണം കുറച്ച് വലിയൊരു ബുക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് സെമ്മിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഇന്ന് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് IFRS പോകുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് യൂസേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഞാൻ ആരാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അതിന് ശേഷം നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, വാട്ട് ഈസ് മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. നമുക്ക് ലൈക്ക് നമ്മളുടെ പേയ്മെൻറ്റ്സ് കൊടുക്കുന്ന
ട്രീറ്റ്മെൻറ്റ് നോക്കുക, അതല്ലെങ്കിൽ നമുക്ക് വരുന്ന എക്സ്പെൻസസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്രിസിയേഷൻ, എസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല അക്കൗണ്ടിങ് ബോഡീസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിവിജ്വലി ഇതിനെ ഓരോന്നിനെയും ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് അവിടെ ഒരു കമ്പാരിസൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു യൂണിഫോമിറ്റി എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ യൂണിഫോമിറ്റി ഇൻ കേസ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കൊരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിലേബിലിറ്റി ഓർ കമ്പാരബിലിറ്റി എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർ. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും ആസ് വെൽ ആസ് അതിൻ്റെ പ്രസൻറ്റേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതായത് നമ്മൾ ഓരോ ഐറ്റം എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IFRS എന്നൊക്കെ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഇവിടെ നമ്മൾ ഓരോ ഐറ്റം, നമ്മളൊരു ടാക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊവിഷൻസ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ ഓരോന്നും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് നോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ ബോഡീസാണ്. ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇന്ത്യേൻ്റെ കേസാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI ഓർ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും സെർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതിൻ്റെ റിവിഷനും വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെ പറയാം, ഇവിടെ കോളറിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു കോളർ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ് ബൈ ലോ, കസ്റ്റം ഓർ പ്രൊഫഷണൽ ബോഡി. എന്താണ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് കണ്ടക്ട്. നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മോഡ് ഓഫ് കണ്ടക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സെർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ്. എന്താ ഇത്, ആരെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, അക്കൗണ്ടൻസിനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ലോ, കസ്റ്റം ഓർ പ്രൊഫഷണൽ ബോഡി. ഇനിയൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബൈ ലോ ആയിരിക്കാം ഓർ ബൈ കസ്റ്റം. നമ്മൾ സെർട്ടൻ കേസ് സ്റ്റഡീസ് നടത്തിയതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകാം, ഓർ പ്രൊഫഷണൽ ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൺസിസ്റ്റൻസി എൻഷുവർ ചെയ്യുന്നതിനും യൂണിഫോമിറ്റി എൻഷുവർ ചെയ്യുന്നതിനും വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സെർട്ടൻ ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Then, what are the objectives of this accounting standards? Okay, main ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡൈസ് കൊണ്ടുവരുന്നതിനാണ്, അക്കൗണ്ടിങ് പോളിസീസ് അല്ലെങ്കിൽ പ്രാക്ടീസസിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓർ യൂണിഫോമിറ്റി എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നിങ്ങൾക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് പഠിച്ച് വയ്ക്കാം. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്.
ഓക്കെ. സോ ഫസ്റ്റ് പോയിൻ്റ്, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ് അല്ലേ. ഈ ഒരു നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പനിക്ക് ഇൻസൈഡായിട്ട് വരുന്ന ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ടാകും, ആസ് വെൽ ആസ് എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ടാവണം എന്നില്ല, ഒരു കറക്റ്റ് നോളജ് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് നോളജ് ഉണ്ടാവണം എന്നില്ല. അപ്പം ഏത് യൂസേഴ്സ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുന്ന സമയത്തും കറക്റ്റ് ഇൻഫോർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ടു ഹാർമണൈസ് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ്. എന്താ, നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സെർട്ടൻ ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടല്ല, നമ്മളുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എവിടെ നമ്മൾ റെക്കഗ്നൈസ്, നമ്മളുടെ ഒരു എൻട്രി നമ്മൾ ജേർണലൈസ് ചെയ്യുന്നത് തൊട്ട് ആൻഡ് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത് വരെ നടക്കുന്നുണ്ട് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. സോ ഈ ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനെ യൂണിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഹാർമണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ തേർഡ് വൺ, ടു എൻഹാൻസ് ദ കണ്ടൻറ്റ്. എന്താ, നമ്മളുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ ഐറ്റം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ അസറ്റ് സൈഡ് ഒരുപാട് ഐറ്റം ഉണ്ടാകും, ലയബിലിറ്റി സൈഡ് ഒരുപാട് ഐറ്റം ഉണ്ടാകും. ഈ ടോട്ടൽ കണ്ടൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. ഡിഫറെൻ്റ് ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ഫോമാറ്റിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നില്ല അല്ലേ, ഡിഫറെൻ്റ് ഫോമാറ്റിലാണ്. അപ്പോൾ അവിടെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കൂടെ ഡിഫറെൻ്റ് പ്രിൻസിപ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കോമൺ ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും. ഏതൊരൈറ്റം എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് യൂണിഫോം മാനറിലായിരിക്കും അതെന്ത് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഇറ്റ് ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഡിഫറെൻ്റ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസസ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഡിപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് രണ്ട് കമ്പനീസ് എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഓർ മറ്റേത് ആസ്പെക്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തും എങ്ങനെയൊക്കെയാണിത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു സിംഗിൾ എൻ്റർപ്രൈസിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഇയേഴ്സിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നതിനും നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ക്വാളിറ്റി ഇൻ ദ സെൻസ് നമുക്ക് കമ്പാരബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഒക്കെ എൻഷുവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റീനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലയബിൾ ആണോ എന്നുള്ളത് നമുക്ക് എൻഷുവർ ചെയ്യണമെങ്കിൽ സർട്ടൻ സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഓൺ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിലാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, യൂസേഴ്സിന് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് യൂസിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മളീ പറഞ്ഞ ഒബ്ജക്റ്റീവ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അല്ലേ. നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, ഇറ്റ് എൻഹാൻസസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ അതെന്തായിരിക്കും, അവിടെ യൂസേഴ്സിന് ഇതിനോടുള്ളൊരു റിലയബിലിറ്റി കൂടുതലായിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓർ ഒരു റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ് ടു ദ ഓർഗനൈസേഷൻ. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ
പ്രസൻ്റ് ചെയ്യുന്ന മാനറാണെങ്കിലും അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന മാനറാണെന്നുണ്ടെങ്കിലും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാകും. നമ്മളിപ്പോൾ പുതിയ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ വെർട്ടിക്കൽ വേർഷനിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മറ്റ് കമ്പനീസ് സെയിം ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഐറ്റംസ് കമ്പയർ ചെയ്യുന്നതിനും ഓർ ഓവറോൾ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. വാട്ട് ഇസ് മീൻ ബൈ ആംബിഗ്വിറ്റി? ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരും, നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇറ്റ് എലിമിനേറ്റ് ദ ആംബിഗ്വിറ്റി. എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് അവിടെ ഒരു യൂണിഫോം പ്രാക്ടീസസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ കമ്പാരിസൺ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഡിഫറെൻറ്റ് കേസസിൽ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുന്നത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് മാനേജേറിയൽ അക്കൗണ്ടബിലിറ്റി. എന്താണ് മാനേജേറിയൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്? എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഓർ മാനേജ്മെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അപ്പിയറൻസ് വഴി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് ആസ് മെനി എക്സ്റ്റേണൽ യൂസേഴ്സ്. നമുക്ക് എത്രത്തോളം എക്സ്റ്റേണൽ യൂസേഴ്സ് വരുന്നുണ്ട് ഓർ ഇൻറ്റേർണൽ യൂസേഴ്സ് വരുന്നുണ്ട്, നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ മാത്രമായിരിക്കില്ല ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സ്റ്റഡി ചെയ്യുന്നത്. നമ്മളുടെ എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും ഓർ മറ്റ് ക്രെഡിറ്റേഴ്സ് ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റഡി ചെയ്യും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാകും, ഓരോ ഐറ്റം എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് മാനറിലാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ അത് എന്ത് ചെയ്യും, അത് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണെന്നുണ്ടെങ്കിലും ഹെൽപ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇറ്റ് റീസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ടൈമിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഇയറിൽ ഒരു പീരീഡിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഡിഫറെൻറ്റ് ഇയേഴ്സിലെ നമ്മളുടെ പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് വന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും, എന്ത് ചെയ്യും, അതിൻ്റെ ബേസിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസൊക്കെ ജെന്യുവിൻ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. സോ ഓഡിറ്റേഴ്സിന് ഡിഫറെൻ്റ് ഓർഗനൈസേഷൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിനൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റിലാണ് എത്തിച്ചേർന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ASB ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്, അതായത് ഇപ്പം IFRS ബേസ്ഡ് ആണ്, എന്നാൽ അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്നത് ASB ആണ്. ആൻഡ് ASB വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഓൺ 21st April 1977. നിങ്ങളത് ആ ഒരു വന്നിരിക്കുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഇയർ ഏതാണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ആൻഡ് ആരാണ് ASB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ദ കൗൺസിൽ ഓഫ് ICAI. ഓക്കെ, ഇൻ്റർനാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്, ASB ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന
പ്രൊഫഷണൽ ബോഡിയാണ് ASB എന്ന് പറയുന്നത്. ഓക്കെ, ICAI അണ്ടറിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ICAI ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കീപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ് ASB അവരുടെ സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺടെസ്റ്റിൽ എങ്ങനെയൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ASB പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺടെസ്റ്റിൽ, ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബേസിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. എന്താണ് ഫസ്റ്റ് വൺ? ടു ഡിറ്റർമിൻ ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏതൊക്കെ ഏരിയാസിലാണ് ഇന്ത്യൻ കോൺടെസ്റ്റിൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, ദെൻ ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് എ വ്യൂ ടു അസിസ്റ്റിംഗ് ദ കൗൺസിൽ ഓഫ് ദ ICAI ഇൻ ഇവോൾവിംഗ് ദ എസ്റ്റാബ്ലിഷിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ICAI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ASB എന്ന് പറയുന്നത്. അപ്പോൾ ഈ ASB ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ICAI ഡെവലപ്ഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ASB ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ടു എക്സാമിൻ ഹൗ ഫാർ ദ റെലവൻറ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി അഡാപ്റ്റഡ് വൈൽ ഫോർമുലേറ്റിംഗ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ടു അഡാപ്റ്റ് ദ സെയിം. ഇപ്പോൾ നമ്മൾ IFRS കൺവേർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനൊക്കെ തന്നെയും IFRS കൺവേർജ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ IFRS ബേസ്ഡ് അക്കൗണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRS കൺവേർജ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വേണ്ടി വരും? ഒരു കൺവേർജൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ കറണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എൻഷുവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത് എക്സാമിൻ ചെയ്യുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ASB എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, കറണ്ട് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ഓർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആയിട്ട് കൺവേർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പം സർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടി വരും. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം കറണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സാമിൻ ചെയ്യുന്നതിന് കൂടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ, ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് നമുക്ക് കണ്ടിന്യൂസ്ലി ഓവർ പീരീഡ് ഡെവലപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. നമ്മളുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് ഇയർ ബൈ ഇയർ ചേഞ്ചസ് വരുന്നുണ്ട്, നമ്മളുടെ ടാക്സേഷൻ പോളിസീസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. ഇതും എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു പ്രൊവൈഡ് ഫ്രം ടൈം ടു ടൈം ഇൻ്റർപ്രിറ്റേഷൻസ് ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ടൈം ടു ടൈം ഇൻ്റർപ്രിറ്റ് ചെയ്യണം, ഓർ അതിന് വേണ്ട ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ദെൻ ടു ഗീവ് ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂസ് അറൈസിങ് ദ ഫ്രം. എന്താ നമ്മളുടെ ഒരു, നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താണെന്നില്ല, ക്ലാരിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ വേരിയസ് ഇഷ്യൂസ് അതിന് റിലേറ്റഡ് ആയിട്ട് വരും. അത് ക്ലാരിഫൈ ആവാത്ത യൂസേഴ്സ് ഉണ്ടെങ്കിൽ, അവരുടെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവാണ്? ASB ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിലും അത് മീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ASB ഒബ്ജക്റ്റീവാണ്. ദെൻ ടു ക്യാരി ഔട്ട് സച്ച് അതർ ഫങ്ഷൻ റിലേറ്റഡ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് അതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഇവരുടെ ഫങ്ഷനായിട്ട് വരുന്നത്.
മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഡെവലപ്പ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ആൻഡ് ഇത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യുക ആൻഡ് വേണ്ട പ്രോപ്പർ ഗൈഡ്ലൈൻസ് ഓർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് പഠിക്കുന്നതിനൊപ്പം തന്നെ അതിനെ അതിൻ്റെ ഫംഗ്ഷൻസായിട്ട് കൂടെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റണം. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ടു കൺസിഡർ ദ ആപ്ലിക്കബിൾ ലോസ് കസ്റ്റം യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ വൈൽ ഫോർമുലേറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ASB ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആണ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ കസ്റ്റം ആൻഡ് ഇന്ത്യയിൽ വരുന്ന ലോസ്, കമ്പനീസ് ആക്ട്, ടാക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ്, അങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലോസും ആൻഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കസ്റ്റംസ് നമ്മളുടെ ട്രാൻസാക്ഷൻസും പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിരിക്കണം. ഇറ്റ്സ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ASB. ദെൻ ടു ആക്റ്റീവ്ലി പ്രൊമോട്ട് ദ പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ദ കൺട്രി വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഹാർമണൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ലാസ്റ്റ് പോയിൻ്റ് എഴുതിയാൽ മതി, എന്തിനു വേണ്ടിയിട്ടാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഗ്ലോബൽ ഹാർമണൈസേഷൻ. ഗ്ലോബൽ ഹാർമണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹാർമണൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ASB ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ ടു പെർസ്യേഡ് കൺസേൺ പാർട്ടീസ് ടു അഡോപ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, യൂസേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ എൻഷുർ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫഷണൽ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ യൂസേഴ്സിനെ, കൺസേൺ പാർട്ടീസിനെ പെർസ്യൂഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് കൂടെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒരു ഫങ്ഷനാണ്. ദെൻ ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഗൈഡൻസ് ഓൺ ഇഷ്യൂസ് അറൈസിങ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പീരിയോഡിക്കലി. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് ഇതിന് റിവിഷൻസ് കൊണ്ടുവരിക, ചേഞ്ചസ് കൊണ്ടുവരിക ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യുക, അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ്, ASB മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, വാട്ട് മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഹൂ ഈസ് ഡെവലപ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, നമ്മൾ പറഞ്ഞു ASB ആണ്, ആൻഡ് ASB മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് തിയറി പാർട്ടാണ്, അത് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യാം, പ്രോബ്ലം കുറച്ച് അധികം വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം.